നമസ്കാരം, ചാരുസ് അക്കവേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ ഞായറാഴ്ചകളിൽ മഴയാണ് നമുക്ക് പണി തരുന്നത്. ഇന്ന് കണ്ടല്ലോ കാക്കകൾ ചിറ്റാകെ നിന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതാ നല്ല ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാണെന്ന് തോന്നുന്നു, അറിയില്ല. ഇന്ന് നമുക്ക് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ആദ്യമായിട്ട് നമ്മുടെ ഒരു ലോഗ് വീഡിയോ 2K+ വ്യൂസ് കിട്ടിയിരിക്കുകയാണ്. എല്ലാത്തിനും കാരണം നിങ്ങളാണ്. നിങ്ങൾ തന്ന സപ്പോർട്ട് മാത്രമാണ് ഈ ഒരു റീച്ച് നമുക്ക് കിട്ടാനുള്ള കാരണമെന്ന് പറയുന്നത്. നല്ല രീതിയിൽ വീഡിയോസ് ചെയ്താൽ റീച്ച് കിട്ടും. ആരാ അത്? ആരാ? ഒരു പ്രേക്ഷകനാണ്. പ്രേക്ഷകനോ? നമ്മളിതാ ഇവിടെ ഇൻട്രോ എടുക്കുന്നേ ഉള്ളൂ. ഇൻട്രോ എടുത്ത് ഇനി ബാക്കി ഫുൾ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടല്ലേ അഭിപ്രായം പറയാനുള്ളത്. കഴിഞ്ഞ വീഡിയോ കൊള്ളായിരുന്നു, നേരത്തെ വന്നു. ആ ഓക്കെ, എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. നിങ്ങളുടെ സപ്പോർട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ തുടങ്ങുകയാണ്. ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ പോളാർ വൈറ്റിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമുക്ക് പോളാർ വൈറ്റിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് വരാം. ഇനി ഇതിനെക്കുറിച്ച് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഐറ്റം മാൻമെയ്ഡാണ്. അതായത് രണ്ട് ഫിഷുകളെ ക്രോസ് ചെയ്ത് ഇറക്കിയ ഐറ്റങ്ങളാണ്, ഹൈബ്രിഡ് പോളാർസ് എന്ന് പറയുന്നുണ്ട്. ഇത് സെക്ലിഡ് വെറൈറ്റിയിൽ പെടുന്ന ഫിഷാണ്. ഇത് ക്രോസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പാരറ്റ് ഫിഷ്, പാരറ്റ് കോൺ സെക്ലിഡും പിന്നെ കോൺവിക്ട് സെക്ലിഡ്, ഈ രണ്ട് സെക്ലിഡ് വെറൈറ്റികളെ തമ്മിൽ ക്രോസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു ഐറ്റത്തെ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും ഗുണങ്ങൾ, രണ്ടിൻ്റെയും ഷേപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫിഷിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഗൂഗിൾ അമ്മാവൻ പറഞ്ഞതായിരിക്കും അല്ലേ? പിന്നെ അല്ലാതെ ഞാൻ എവിടെ നിന്ന് കണ്ടുപിടിക്കാനാ? ഇതൊക്കെ ഗൂഗിൾ തന്നെ തന്ന സാധനങ്ങളാണ്. അത് ഞാൻ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, അത്രയേ ഉള്ളൂ. ഇനി ഇവിടെ നമുക്ക് തോന്നിയ കാര്യങ്ങൾ, അതായത് നമ്മുടെ എക്സ്പീരിയൻസിൽ നമുക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളോട് പറയാം. ഇത് സൈസ് കുറഞ്ഞ ഫിഷാണെന്ന് വിചാരിച്ച് വളരെ ഇടുങ്ങിയ ബ്രീഡിംഗ് ടാങ്കുകൾ യൂസ് ചെയ്യാതിരിക്കുക. ഏകദേശം അത്യാവശ്യം സൈസുള്ള ടാങ്കുകൾ തന്നെ വേണം. കാരണം ഇവർ ബ്രീഡിങ്ങിൻ്റെ ടൈമിൽ മാത്രമാണ് ഒരുമിച്ച് നിൽക്കുന്നത്, ബാക്കി സമയങ്ങളിലൊക്കെ അത്യാവശ്യം അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഫീമെയിലിനും മെയിലിനും ഹൈഡ് ചെയ്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം ഹൈഡിങ് സ്പേസുകളൊക്കെ കൊടുക്കുക. ഞാനിവിടെ കണ്ടത് തുടക്കത്തിൽ നമ്മൾ ബ്രീഡിംഗ് പെയറെടുത്ത് ഇവിടെ കൊണ്ടുവന്ന സമയങ്ങളിലൊക്കെ ഫീമെയിൽ അത്യാവശ്യം ഏതെങ്കിലും ഒരു മൂലയിൽ പോയി ഒളിച്ചിരിക്കുന്ന അവസ്ഥയിലൊക്കെ ആയിരുന്നു. എഗ്ഗ് ലേ ചെയ്യുന്ന സമയങ്ങളിൽ മാത്രം ഇവർ രണ്ടും ഒരുമിച്ച് വരികയും എഗ്ഗ് ലേയുകയും ചെയ്തു. ഈ ഒരു ബാച്ച് അതിൻ്റെ ഫ്രൈസ് സൈസായിട്ട് അതിൻ്റെ അടുത്തുനിന്ന് മാറ്റുന്നത് വരെ അവർ ഒരുമിച്ച് നിൽക്കും. ആ ഫ്രൈസിനെ ഇവരുടെ അടുത്തുനിന്ന് മാറ്റിയാൽ വീണ്ടും പഴയ പോലെ വീണ്ടും അറ്റാക്ക് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി ഇവയുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ, സാധാരണ ഒരു ബാച്ചിൽ ഇറങ്ങിയാൽ അതിൽ സൈസ് കൂടിയതും മിക്ക ഉള്ളതും മെയിൽ ആയിരിക്കും. ഇതിൽ കാണുമ്പോൾ ആ ഒരു വ്യത്യാസം കാണും. ഒരു ബാച്ചിൽ ഇറങ്ങിയതിൽ സൈസ് കൂടിയതും മിക്ക ഉള്ളതും മെയിലുകളായിരിക്കും, പിന്നെ സൈസ് കുറഞ്ഞത് ഫീമെയിലുകളായിരിക്കും. അതിൻ്റെ ഒരു ഹെഡിൻ്റെ ഷേപ്പ് പിന്നെ ആ ഡോർസലിൻ്റെ ഷേപ്പ് ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സാധാരണ മെയിലുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. മാക്സിമം നമുക്ക് കൺഫേം ബ്രീഡിംഗ് പെയർ, നമുക്കൊരു ബാച്ചിൽ ഒരു 7-8 അല്ലെങ്കിൽ 10 ഒരു ടാങ്കിലിട്ട് ബ്രീഡിംഗ് പെയറായിട്ട് മാറി നിൽക്കുന്ന സമയത്ത് പിടിച്ച് അത് എടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലതെന്ന് തോന്നുന്നു. മിക്സഡ് ടാങ്ക് വറ്റിച്ചിട്ടുണ്ടായിരുന്നു. ആ ടാങ്ക് നമ്മൾ ഒന്നുകൂടിയൊക്കെ സെറ്റാക്കി ടാർഫയൊക്കെ ഇട്ട് വെള്ളമൊക്കെ നിറച്ചിട്ടേക്കെയാണ് നമ്മുടെ പോളാർ വൈറ്റിനെ ഇറക്കാൻ വേണ്ടി. വീഡിയോ ടാങ്ക് ഉണ്ടാക്കുന്ന വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, പിന്നെ നമുക്ക് ബോറാകും, അതുകൊണ്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും വെള്ളം പിടിച്ച് സെറ്റ് ചെയ്തിട്ടേക്കെയാണ്. ഇതാണ് നമ്മുടെ പോളാർ വൈറ്റിൻ്റെ ആ ഒരു ടാങ്ക്. കണ്ടല്ലോ ടാങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്തില്ല, കാരണം ഈ ഒരാഴ്ച നമ്മൾ ഇതിനെ മാറ്റി മറ്റേ ടാങ്കിലേക്ക് ഇടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഇന്നൊരു ഫുൾ വാട്ടർ ചേഞ്ച് ആയതുകൊണ്ട് തന്നെ നമ്മളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ട് ഈ ടാങ്ക് നിറഞ്ഞ് കിടപ്പുണ്ട് ഐറ്റങ്ങൾ. നമുക്കതിന് കുറച്ച് ഫീഡ് കൊടുത്തു നോക്കാം. അപ്പോൾ അതെല്ലാം മുകളിൽ വരും, ആ സമയത്ത് നമുക്ക് ഒന്ന് നല്ല രീതിയിൽ കാണാം. അത്യാവശ്യം പേടിച്ച് നിൽക്കുകയായിരുന്നു ഇത്ര നേരം. അപ്പോൾ ഫീഡ് കൊടുത്ത് നമ്മളൊന്ന് മാറി
അനക്കമൊന്നും ഇല്ലാതായപ്പോഴാണ് വീണ്ടും മുകളിലേക്ക് വന്നത്. കാരണം നമ്മൾ ഈ ഒരു വല ഇത് ഫുള്ളായിട്ട് മൂടിയിരിക്കുകയായിരുന്നു. ഫീഡ് കൊടുക്കാൻ വേണ്ടിയും വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയും നമ്മളത് ഫുള്ളായിട്ട് മാറ്റി. ആ സമയത്ത് ചെറുതായിട്ടൊന്ന് പേടിച്ചു, കാരണം സൈഡ് വ്യൂ ഒന്നും അതിന് കിട്ടുന്നില്ല. ആകെ ഒരു ഈ ഒരു ക്ലോസ്ഡ് ടാങ്ക് അതിൽ നിന്നതുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ നോർമലി ഇതിൻ്റെ പാരൻസിനെ ഇട്ടിരുന്നത് നോർമലി ഒരു ഗ്ലാസ് ടാങ്കിലാണ്. അതിനൊരു വലിയ പ്രശ്നമൊന്നും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം ഈ ഒരു സൈസിലായിട്ടുണ്ട് ഐറ്റങ്ങളെല്ലാം. നല്ല ആക്റ്റീവാണ്, നല്ല ഹെൽത്തിയാണ്. ആ ഫീഡെടുക്കുന്നത് ഉണ്ടല്ലോ, എങ്ങനെയുണ്ട്? ആ അതാണ് അടിപൊളിയായിട്ട് ഒരു ഇതാ കണ്ടല്ലോ, നല്ല കിഡിലായിട്ട് വന്ന ഒരു ഫീൽ എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ എടുത്ത പാരൻറ്റിൻ്റെ ഫസ്റ്റ് ബാച്ചാണ്, അത് ഈ ഒരു സൈസിൽ നിൽപ്പുണ്ട്. പിന്നെ അതിൻ്റെ സെക്കൻഡ് ബാച്ച് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതിനകത്താണ് അതിൻ്റെ സെക്കൻഡ് ബാച്ച് കിടക്കുന്നത്. തൽക്കാലത്തേക്ക് നമ്മൾ ഈ ഒരു ടാങ്ക് മാത്രമാണ് മാറ്റുന്നത്. നമുക്ക് ഈ ഒരു ടാങ്കിലേക്ക് ഉള്ള ഏഞ്ചൽ ഫിഷുകളെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ മാറ്റുന്നത് ഈ ഒരു ടാങ്കിലുള്ള ഫിഷുകളെ ആയിരിക്കും. തൽക്കാലം നമുക്കതിൻ്റെ ഒന്ന് സൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണുന്നതിന് വേണ്ടി നമുക്ക് ഈ ഒരു പായലൊന്ന് മാറ്റി നോക്കാം. മാറ്റി നോക്കിയിട്ട് അതിനകത്തുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് നോക്കാം. ചെറിയൊരു അനക്കം കിട്ടിയപ്പോൾ തന്നെ വളരെയധികം പേടിച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ചറപറ ഓടുന്നുണ്ട്, ഭയങ്കര ഓട്ടം. അവർ വീഡിയോയ്ക്ക് ഒന്നും പോസ്റ്റ് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും വരുന്നില്ല. ആ മൂലയിലാണ് എല്ലാം നിൽക്കുന്നത്. കണ്ടറിയാം, അതോ കണ്ടോ, ആഹാ, നല്ല ഓട്ടം. പേടിച്ച് ഏതെങ്കിലും മൂലയിൽ ഒളിച്ചിരിക്കുന്ന കൂട്ടത്തിലാണ്. ആ ഒരു രീതിയിലൊക്കെയാണ് കയറി ഒളിച്ചിരിക്കുന്നത്. എവിടെയൊക്കെ ചിളുക് അങ്ങനെ എന്തെങ്കിലും ഒരു ഭാഗം ഉണ്ടോ അവിടെയൊക്കെ കയറി ഒളിച്ചിരുന്ന് കളയും. ഇവരിനി പുറത്തോട്ടൊന്നും വരില്ല. നമ്മളെല്ലാം മാറി ഫീഡ് ഇവിടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാം മാറിപ്പോയി, എല്ലാം ശാന്തമായി, ആരും വരുന്നില്ല എന്നൊക്കെ അറിയുമ്പോൾ മാത്രം ഇവർ വന്ന് ഫീഡെടുക്കും. ഈയൊരു ടാങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ബാച്ചും പിന്നെ അതിൻ്റെ പാരൻസ് കാര്യങ്ങൾ എല്ലാവരും കൂടി കിടക്കുന്നൊരു ടാങ്കാണ് ഇത്. ഒരു തൊടിയിൽ നമ്മൾ ഒരു ടാങ്ക് സെറ്റ് ചെയ്തെടുത്തതാണ്. നേരത്തെ ബെറ്റ ഫിഷിനെ വളർത്തിയതാണ്. നല്ല ഗ്രോത്ത് കിട്ടുന്നുണ്ട്, നല്ല ഗ്രോത്താണ്. നോർമലി മറ്റ് ടാങ്കുകളിൽ കിട്ടുന്നതിനേക്കാളും ഗ്രോത്ത് കിട്ടുന്നുണ്ട് ഈ ഒരു ടാങ്കിൽ. പക്ഷേ അതിൽ നമ്മളാ ടെമ്പറേച്ചർ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അസുഖം വരാൻ ചാൻസ് ഉള്ളതും നമുക്ക് വന്നിട്ടുള്ളതും ഈ ഒരു ടാങ്കിലാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കിടക്കുന്നത് പോളാർ വൈറ്റിൻ്റെ പാരൻസും അതിൻ്റെ ഒരു ബാച്ച് കുഞ്ഞുങ്ങളുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു ബാച്ചിന് അതിൻ്റെ സൈസ് അതിൻ്റെ പാരൻസ് എല്ലാം നമുക്ക് നോക്കാം. കണ്ടല്ലോ, ഇത് ഒരു ബാച്ച് കുഞ്ഞുങ്ങളാണ്. പാരൻസ് ആ ഒരു കലത്തിനകത്ത് സൈഡിൽ എവിടെ ഒതുങ്ങി നിൽപ്പുണ്ട് ചാടി. കണ്ടല്ലോ, പാരൻസും കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുന്നത്. കുഞ്ഞുങ്ങളുടെ സൈസും പാരൻസിൻ്റെ സൈസും നോക്കിയാൽ മനസ്സിലാകും ഇത്രയും സൈസായി. എന്നിട്ടും അവർ അതിനെ അറ്റാക്ക് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ നല്ല രീതിയിൽ അവർ ഒരുമിച്ച് കിടക്കുന്നുണ്ട്. അത്രയ്ക്ക് കെയറിങ്ങാണ്. ഫ്രൈസിനെയൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന ഒരു ഫിഷാണ്. അതിൻ്റെ മെയിൽ ദാ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്, ദാ കുറച്ച് സൈസുള്ള സാധനം. അതിൻ്റെ ബാക്കിൽ ഫീമെയിൽ നിൽപ്പുണ്ട്. ദാ കുഞ്ഞുങ്ങൾ കണ്ടോ, ഇത്രയും സൈസുണ്ട് കുഞ്ഞുങ്ങൾക്ക്. ഇത്രയും സൈസായിട്ടും ഇവരിതിനെ അറ്റാക്ക് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ നമ്മൾ ഇട്ടേക്കുന്നതിൻ്റെ കാരണം ഈ ഒരു കുഞ്ഞുങ്ങളെ മാറ്റിയാൽ കറക്റ്റ് അതൊരു ബ്രീഡാകും. വീണ്ടും പെട്ടെന്ന് ബ്രീഡാവാനുള്ള ചാൻസ് ഉണ്ട്. ബ്രീഡായാൽ വേറെ കുഞ്ഞുങ്ങളെ ഇടാനുള്ള സ്ഥലം തൽക്കാലം ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ ഇട്ടേക്കുകയാണ്. അപ്പോൾ ആ ഒരു ടാങ്കിൽ ആരെങ്കിലും സെയിൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെ മാറ്റിയിട്ട് പുതിയ ബാച്ചിനെ നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇട്ടേക്കുന്നു. പോളാർ വൈറ്റിൻ്റെ പാരൻസിൻ്റെ ആദ്യം നമ്മളിട്ടിരുന്നത് ഈ ഒരു ടാങ്കിലാണ്. ഇതിനകത്താണ് അത് ബ്രീഡായതും കുഞ്ഞുങ്ങളിറങ്ങിയതൊക്കെ. അതിനുശേഷം നമുക്ക് ഏഞ്ചല് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അതിനെ എടുത്തു. ആ സമയത്ത് പോളാർ വൈറ്റിനെ നമ്മൾ ആ തൊടിയിലേക്ക് മാറ്റി.
ഇപ്പോൾ ഏഞ്ചലാണ് ഇപ്പോൾ ഇതിനകത്ത് ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾ കാര്യങ്ങളായിട്ട് അവർ കെയർ ചെയ്ത് നിൽക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കുഞ്ഞുങ്ങളെയൊക്കെ എഗ്ഗ് ഇട്ട് കെയർ ചെയ്ത് നിൽക്കുന്നത്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഏകദേശം ഓടി നടക്കുന്നുണ്ട്. അതിൻ്റെ കണ്ടല്ലോ, കാണാൻ പറ്റും. കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ നിൽക്കുകയാണ്, കൂടുതൽ ശല്യപ്പെടുത്തുന്നില്ല. പ്രേക്ഷക, നമ്മളുടെ ഒരു ആഗ്രഹം, ഈ ഒരു ടാങ്ക് ഇവർ ഒന്ന് പിടിച്ചു മാറ്റുന്ന സമയമാകുമ്പോൾ ഈ ഒരു ടാങ്കിനെ നമുക്ക് ഈ ഏഞ്ചലിനെ മാറ്റിയതിന് ശേഷം ഇതിനകത്തൊരു പ്ലാന്റഡ് ടാങ്ക് സെറ്റ് ചെയ്താൽ, ഒരു പ്ലാന്റഡ് ടാങ്കായിട്ട് സെറ്റ് ചെയ്താലോ എന്ന് ആഗ്രഹമുണ്ട്. എന്താണ് അഭിപ്രായം? ചെയ്തോ ചെയ്തോ, കൊള്ളാങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. ആ അത് മതി, അത് അറിഞ്ഞാൽ മതി. എന്തായാലും ഇവരൊന്ന് മാറട്ടെ, കുറച്ച് ടൈമുണ്ട്. അപ്പോൾ അതുവരെ നമുക്ക് ഇവിടെ ഇത് കീപ്പ് ചെയ്യണം. അതിനുശേഷം ഇവരെ ഒന്ന് മാറ്റുന്ന സമയമാകുമ്പോൾ നമുക്ക് അത് അതിൻ്റെ പണി തുടങ്ങണം. പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും നമ്മളുടെ ഒരു ചെറിയൊരു ഐഡിയൊക്കെ ഉണ്ട്, മനസ്സിലിങ്ങനെ ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. എന്തായാലും നമുക്കൊന്ന് നോക്കി വയ്ക്കാം. ടാങ്ക് ഒന്ന് വറ്റിച്ചിട്ടാണ് പിടിക്കുന്നത്, കാരണം ഇവരെ പിടിക്കാൻ വലിയ പാടാണ്. ഈ ഒരു ടാങ്കിൻ്റെ സൈഡിലൊക്കെ ഒരു ചിളിവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ കയറി ഒളിച്ചിരുന്ന് കളയും. വലിയ പാടാണ് പിടിക്കാനൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒന്ന് എൻഡിലൊക്കെ കയറി ഒളിച്ചിരിക്കുന്നുണ്ടോ, ആ പുറത്തൊക്കെ കയറി ഇരിപ്പുണ്ട്. ഇത്രയും ബുദ്ധിമുട്ടാണ് പിടിക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടാങ്ക് ഒന്ന് വറ്റിച്ച് പിടിക്കാമെന്ന് വിചാരിച്ചത്. പോളാർ വൈറ്റ് മാത്രമല്ല, പോളാർ തവളയും കൂടെ കിട്ടിയിട്ടുണ്ട്. ആ കണ്ട, ഇതിനകത്ത് നിന്ന് കിട്ടിയത് മുട്ടയിടാൻ വന്നതാണ്. പക്ഷേ മുട്ടയിടുന്ന നമ്മൾ പിടിച്ചു ഇതിനെ, നമ്മളങ്ങ് റോട്ടിൻ്റെ മുകളിലേക്ക് വെളിയിലേക്ക് തട്ടിക്കളയുകയാണ്. നമ്മളാ ടാങ്കിൽ നിന്ന് എല്ലാത്തിനെയും പിടിച്ചിട്ടുണ്ട്. പോളാർ വൈറ്റിനെ ഫുള്ള് പിടിച്ചു. ഇതാ ആ ടാങ്കിനകത്ത് ആ തൊട്ടിക്കകത്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ക്ലിയർ വെള്ളത്തിലേക്ക് മാറ്റുകയാണ്. അത് അത്യാവശ്യം വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ളൂ, അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ അതിനെ എടുത്ത് നല്ല ക്ലിയർ വെള്ളത്തിലേക്ക് മാറ്റി അതിനുശേഷമാണ് നമ്മൾ ടാങ്കിലേക്ക് ഇറക്കുന്നത്. നമ്മുടെ പോളാർ വൈറ്റിനെ ഇറക്കുന്നതിന് വേണ്ടി ബേസിനിൽ പിടിച്ച് അത് ഈ ടാങ്കിലേക്ക് വെച്ചേക്കുകയാണ്. അത്യാവശ്യം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വെക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇനി ഇതിനെ പതുക്കെ ആ ഒരു ടാങ്കിലേക്ക് ഇറക്കി വിടുക. അതാണ് ഇനി അവസാനമായിട്ട് ചെയ്യാനുള്ളത്. അതിനുശേഷം ഈ ടാങ്ക് ഒന്ന് കവർ ചെയ്ത് റെഡിയാക്കി വിടും. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക്, ഷെയർ, കമൻറ്റ്, പിന്നെ സബ്സ്ക്രൈബ് എല്ലാം നിങ്ങൾ തരിക. തന്ന് നമ്മളെ വീണ്ടും കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഞായറാഴ്ച പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഗുഡ് ബൈ.